ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹോം ഡെക്കർ ഐറ്റമാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന് നമ്മൾ ചെയ്തിരുന്ന ഒരു ഹോം ഡെക്കർ ബോട്ടിൽ ആർട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, നല്ല വ്യൂസൊക്കെ കിട്ടി. പിന്നെ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ക്യാൻഡിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഞെക്കി വെച്ച് ബാക്കി നമുക്ക് വീഡിയോ എടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഇതുപോലൊരു ഗ്ലാസ്സാണ്. ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള ഒരു ചില്ല് ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് 3/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കണം. ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോസൊക്കെ മിക്കതും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ മിക്കതും ഇടുന്നത്. നിങ്ങളൊക്കെ അതും ചെയ്യാറുണ്ടോ എന്നെനിക്കറിയില്ല. ചെയ്യാറുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കോ അയച്ച് തന്നു കഴിഞ്ഞാൽ, പേരും തന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ വീഡിയോയുടെ ഇടയിൽ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് പേരും എഴുതി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ഇമെയിൽ ഐ ഡിയിലോ അയച്ചു തരാവുന്നതാണ്. ഇമെയിൽ ഐ ഡിയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോട്ടോ ഇട്ട് തരാവുന്നതാണ്. ഇതേ നമ്മുടെ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തു നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് കുപ്പിച്ചില്ലുകളും പൊട്ടിയ മാലയും സീക്വൻസുകളും ഒക്കെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി ബാക്കി വരുന്ന സ്ഥലങ്ങൾ അത്രയും നമ്മൾ ഈ എണ്ണ ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ എണ്ണ വെള്ളത്തിൽ താഴ്ന്നു പോകാത്തതിൻ്റെ കാരണം വെള്ളത്തിനെക്കാട്ടിയും ഡെൻസിറ്റി എണ്ണയ്ക്ക് കുറവായതുകൊണ്ടാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെട്ടിയെടുത്തിട്ട് അതേപോലെ ഒരു ഗ്ലാസിൻ്റെ വട്ടത്തിൽ വെട്ടിയെടുക്കുക എന്ന പരിപാടിയാണ്. ഇതേ നമ്മൾ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ടിട്ട് ഇതുപോലൊരു കോട്ടൻ്റെ തിരിയുണ്ട്, ഇത് പകുതി മുറിച്ച് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് ഫിക്സ് ചെയ്ത് വെച്ച തിരി നമ്മൾ ഇതിലേക്ക് പതുക്കെ അങ്ങ് വെള്ളത്തിൽ തട്ടാതെ ഇറക്കി വെച്ച് കൊടുക്കുക. തിരിയിലേക്ക് ചെറുതായിട്ട് എണ്ണ കയറി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇനിയും വേണമെന്ന് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഓളാക്കി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ടുള്ളവരൊക്കെ നമുക്ക് ഫോട്ടോ അയച്ചു തരിക. ഫോട്ടോ അയച്ചു തന്നാൽ നമ്മളെ ചാനലിലെ ഓരോ വീഡിയോസിലും നമുക്ക് കിട്ടുന്ന ഫോട്ടോകളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. കാണിക്കാൻ പറ്റാത്തതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നല്ല മഴ വരുന്നുണ്ട്, അത്രയ്ക്ക് കഷ്ടപ്പെട്ടിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. മഴ വരാറായി.